ഹിമാചൽ പ്രദേശിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു നവംബർ പന്ത്രണ്ടാം തീയതിയാണ് വോട്ടെടുപ്പ് ഡിസംബർ എട്ടാം തീയതിയാണ് വോട്ടെണ്ണൽ ഒറ്റ ദിവസം കൊണ്ട് വോട്ടെടുപ്പ് പൂർത്തിയാവും സാധാരണഗതിയിൽ പിറ്റേൻ്റെ പിറ്റേ ദിവസം വോട്ടെണ്ണാവുന്നതേ ഉള്ളൂ എനിക്ക് തോന്നുന്നത് മഞ്ഞ് വീഴ്ച ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു സംസ്ഥാനമാണ് ഹിമാചൽ പ്രദേശ് നവംബർ ഡിസംബർ മാസമൊക്കെ ആകുമ്പോഴത്തേക്കും അവിടെ കനത്ത മഞ്ഞായിട്ട് മാറും എന്നുള്ളതുകൊണ്ടായിരിക്കാം അല്ലെങ്കിൽ ഗുജറാത്ത് നിയമസഭയുടെ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടെണ്ണുന്ന തീയതി കൂടി കണക്കാക്കിയിട്ടായിരിക്കും രണ്ടിനും കൂടെ ഒരുമിച്ച് പ്രഖ്യാപിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം ഈ ഡിസംബർ എട്ട് വരെ ഇത് വച്ച് നീട്ടിയത് എന്തായാലും തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കുന്നു ഹിമാചൽ നിയമസഭയുടെ കാലാവധി ഡിസംബർ മാസത്തിൽ അവസാനിക്കും അപ്പോൾ എങ്ങനെ പോയാലും ഡിസംബറിൽ തിരഞ്ഞെടുപ്പിൻ്റെ ഫലം പുറത്തു വന്നേ മതിയാവും രാജ്യത്ത് തന്നെ ഏറ്റവും ചെറിയ സംസ്ഥാനങ്ങളിൽ ഒന്നാണ് ഹിമാചൽ പ്രദേശ് വിസ്തീർണത്തിലും ചെറുതാണ് ജനസംഖ്യത്തിലും ചെറുതാണ് അവിടെ നിന്ന് നാലേ നാല് പാർലമെൻറ്റ് അംഗ നാലേ നാല് ലോക്സഭാ അംഗങ്ങൾ മാത്രമേ ഉള്ളൂ നാല് ലോക്സഭാ മണ്ഡലങ്ങൾ നാല് ലോക്സഭാ അംഗങ്ങൾ നിയമസഭയിലാണെങ്കിൽ അറുപത്തെട്ട് സ്ഥാനങ്ങൾ മാത്രമേ ഉള്ളൂ ചെറിയ നിയമസഭ ചില വലിയ സംസ്ഥാനങ്ങളൊക്കെ ഉള്ള പോലെ രണ്ട് മണ്ഡലങ്ങളില്ല യൂണി കാമറൽ ലെജിസ്ലേച്ചറാണ് അവിടെ വേറെ പ്രത്യേകത ചോദിച്ചാൽ ബി ജെ പിയും കോൺഗ്രസും നേർക്കു നേരെ ഏറ്റുമുട്ടുന്ന ഒരു സംസ്ഥാനമാണ് മറ്റ് പാർട്ടികൾക്ക് വലിയ പ്രസക്തി ഇതുവരെ ഇല്ല ഇത്തവണ ചെറിയ മാറ്റം ഉണ്ടാവും എന്ന് നമ്മൾ വിചാരിക്കും ഏതായാലും ബി ജെ പിയും കോൺഗ്രസ്സും തമ്മിൽ നേരിട്ടാണ് ഏറ്റുമുട്ടുക അതിലും വേറൊരു പ്രത്യേകതയുണ്ട് കേരളത്തിൽ മുമ്പുണ്ടായിരുന്ന പോലെ ഒരു തവണ ബി ജെ പി ജയിച്ചാൽ അടുത്ത തവണ കോൺഗ്രസ് ജയിക്കും എന്നുള്ളതാണ് നാട്ടു നടപ്പത് മാറി മാറി ജനങ്ങൾ പരീക്ഷിക്കും ഇടത്തെ കാലിൽ നിന്ന് വലത്തെ വലത്തെ കാലിൽ നിന്ന് ഇടത്തെ ഇടത്തേക്കാലിലേക്ക് അങ്ങനെ ഇപ്പോൾ താൽ ബി ജെ പിയുടെ ഭരണമാണ് ബി ജെ പിയുടെ ഭരണം അവസാനിക്കാൻ പോവുകയാണ് അപ്പോൾ സാധാരണ ഇനി കോൺഗ്രസ് ആണ് ജയിക്കേണ്ടത് അഞ്ച് കൊല്ലം കൂടുമ്പോൾ കോൺഗ്രസ്സിനെയും ബി ജെ പിയും മാറി മാറി പരീക്ഷിക്കുന്ന സംസ്ഥാനമാണ് ഹിമാചൽ പ്രദേശ് ഉത്തരാഖണ്ഡും അതുപോലെയായിരുന്നു ഈ സമീപ നാൾ വരെ ഉത്തരാഖണ്ഡിലും കോൺഗ്രസ് ബി ജെ പിയും മാറി മാറി ആ ജയിക്കും മാറി മാറി ഭരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഇത്തവണ അതിന് മാറ്റം വന്നു ബി ജെ പി ആ സംസ്ഥാനം നിലനിർത്തി എന്നുള്ളതാണ് അത് കോൺഗ്രസ്സിന് വലിയൊരു ക്ഷീണമായിപ്പോയി യു പിയിൽ തോറ്റ പോലെയല്ല ഉത്തരാഖണ്ഡ് കോൺഗ്രസ് ജയിക്കാവുന്ന ഒരു സംസ്ഥാനമായിരുന്നു പക്ഷേ കോൺഗ്രസ് കാരാണല്ലോ കാലു വരിയും വേല വെച്ചു അവരുടെ പല സീറ്റുകളും അവരെന്നെ നഷ്ടപ്പെടുത്തി മറുഭാഗത്ത് ബി ജെ പി കാരണം നല്ലപോലെ പണം ചെലവഴിക്കും കൂടുതൽ ശക്തരായ സ്ഥാനാർത്ഥികളെ നിർത്തി ജാതിയും മതമൊക്കെ ഒരു ചർച്ചാ വിഷയമാക്കി മാറ്റി ചെയ്ത് അവിടെ അധികാരം പിടിച്ചെടുക്കും അധികാരം നിലനിർത്തി അപ്പോൾ ഹിമാചലിൽ അത് സംഭവിക്കുമോ എന്നാണ് ഇപ്പോൾ നമ്മൾ ഉറ്റുനോക്കുന്നത് ഈ സമീപകാലത്ത് നടത്തിയ അഭിപ്രായ വോട്ടെടുപ്പുകളിലൊക്കെ ബി ജെ പി ആണ് മുന്നിട്ട് അതിൽ വലിയ കഥയുണ്ട് എന്ന് നമുക്ക് വിചാരിക്കാൻ പറ്റിയില്ല കാരണം പല ഏജൻസികളുടെയും താല്പര്യങ്ങൾ ഈ അഭിപ്രായ വോട്ടെടുപ്പിലൊക്കെ സ്വാധീനിക്കും പിന്നെ നമ്മുടെ നാട്ടിലെ ആളുകൾ അഭിപ്രായ വോട്ടുമായിട്ട് ശരിയായ രീതിയിലാണോ പ്രതികരിക്കുക എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട് ഏതായാലും കോൺഗ്രസ്സും ബി ജെ പിയും തമ്മിൽ ഏറ്റുമുട്ടാൻ നിൽക്കുന്നു ഇത്തവണ ചെറിയ മാറ്റമുണ്ടെന്ന് പറഞ്ഞത് ആം ആദ്മി പാർട്ടി അവിടെ മത്സരിക്കുന്നു അവരും കുറേ സ്ഥാനാർത്ഥികളെ നിർത്തും ഇവർ പിടിക്കുന്ന വോട്ട് അവർ എത്ര വോട്ട് പിടിക്കുന്ന നമുക്കറിയില്ല അവർ പിടിക്കുന്ന വോട്ട് ഏത് പെട്ടിയിൽ നിന്നായിരിക്കും കൂടുതലായിട്ട് പോവുക അത് ഭരണവിരുദ്ധ വോട്ടുകളാണെങ്കിൽ സ്വാഭാവികമായിട്ടും കോൺഗ്രസ്സിന് ദോഷം ചെയ്യും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതാണ് അവിടുത്തെ ഒരു സാഹചര്യം രണ്ടാമത്തേത് ഈ കോൺഗ്രസ് മുക്ത ഭാരതം എന്ന ലക്ഷ്യത്തോടി ബി ജെ പി പ്രവർത്തിക്കുന്നു എങ്ങനെയും കോൺഗ്രസിനെ തോൽപ്പിക്കണം എന്ന വാശി അവർക്കുണ്ടാവും അത് പിന്നെ പണത്തിൻ്റെ വലിയ സ്വാധീനം ഇത് ഏത് രീതിയിൽ കോൺഗ്രസിൻ്റെ സാധ്യതകളെ കുറയ്ക്കും എന്നുള്ളതാണ് പിന്നെ ഈ തെരഞ്ഞെടുപ്പിൽ ആർക്കാണ് കൂടുതൽ നിർണായകം എന്നുള്ളത് വേറെ ചോദ്യമാണ് എൻ്റെ അഭിപ്രായത്തിൽ കോൺഗ്രസ്സിനാണ് കൂടുതൽ നിർണായകം ബി ജെ പി സമ്മതിളന്ന് തോറ്റുകഴിഞ്ഞാൽ സാധാരണ പോലെ സംഭവിച്ചു എന്ന് സമാധാനിക്കാം അത് അഞ്ചു കൊല്ലം ഭരണമാറ്റം ഉണ്ടാകുന്ന ഒരു സംസ്ഥാനമാണ് ഹിമാചൽ അവിടെ അഞ്ചുവല്ലം ഭരിച്ചു ഇനി അജ്വലം അവർ ഭരിക്കട്ടെ എന്ന രീതിയിൽ ഇവർക്ക് സമാധാനിക്കാം നേരെ വെച്ചാൽ കോൺഗ്രസ്സിന് ഇനി ഒരു തിരിച്ചടി കൂടി താങ്ങാനുള്ള കെൽപ്പുണ്ടാവുകയില്ല പത്തു കൊല്ലം പ്രതിപക്ഷത്തിരിക്കാമെന്ന് പറഞ്ഞോട്ട് സുഖകരമായിട്ടുള്ളൊരു കാര്യമല്ല ഉത്തരാഖണ്ഡിൽ സംഭവിച്ച പോലെ സംഭവിക്കും അത് ഹിമാചൽ പോലെ ഒരു ചെറിയ സംസ്ഥാനമാണെങ്കിൽ പോലും കോൺഗ്രസ്സിന് ഒരു മന്ത്രിസഭ രൂപീകരിക്കാവുന്ന ഒരവസരം അവിടെ ഉണ്ട് അവർക്ക് ജയിക്കാവുന്ന ഒരു സാഹചര്യമുണ്ട് അത് ഭരണവിരുദ്ധ വികാരവും ഇതെല്ലാം ശരിയായ രീതിയിൽ അവർക്ക് ഉപയോഗിക്കാൻ പറ്റുമോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം നമ്മുടെ തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് പോലെയാണ് തൃക്കാക്കരയിൽ ജയിച്ചാൽ സി പി എമ്മിന് നൂറ് സീറ്റാവും എന്ന് മാത്രമേ ഉള്ളൂ തോറ്റു കഴിഞ്ഞാൽ കോൺഗ്രസ്സിന് വലിയ തിരിച്ചടി ആകുമായിരുന്നു അപ്പോൾ അതിന് സന്ദർഭത്തിനൊത്ത് ഉയരാനായിട്ട് തൃക്കാക്കരയിൽ കോൺഗ്രസ്സുകാർക്ക് സാധിച്ചു ഇത് ഹിമാചൽ പ്രദേശിൽ സംഭവിക്കുമോ എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത് പിന്നെ ഹിമാചൽ രാഷ്ട്രീയത്തിന് വേറൊരു ചെറിയ കൗ കൗതുകരമായിട്ടുള്ള വേറൊരു വശം കൂടി ഞാൻ പറയാം അവിടെ ആപ്പിൾ കൃഷി ചെയ്യുന്ന കർഷകരും ഓറഞ്ച് കൃഷി ചെയ്യുന്ന കർഷകരുണ്ട് രണ്ടും നല്ലപോലെ വിളയുന്ന സംസ്ഥാനമാണ് ഹിമാചൽ ഈ ഓറഞ്ച് കർഷകരുടെ പാർട്ടിയാണ് ബി ജെ പി ആപ്പിൾ കർഷകർ കുറേ കൂടി സമ്പന്നരാണ് അവരുടെ പാർട്ടിയാണ് കോൺഗ്രസ് അപ്പം ഇവർ തമ്മിലുള്ള ഒരു വർഗസമരം കൂടി ഇതിൻ്റെ ഇടയിൽ കൂടി നടക്കുന്നുണ്ട് കഴിഞ്ഞ തവണ ഓറഞ്ചാണ് ജയിച്ചത് ഇത്തവണ ആപ്പിളാണോ ജയിക്കുക എന്ന് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടിയിരിക്കും ചെറിയ സംസ്ഥാനത്തെ ഈ മത്സരം മത്സരത്തിൻ്റെ പ്രാധാന്യം ദേശീയ രാഷ്ട്രീയത്തെ സംബന്ധിച്ച ഏറ്റവും പ്രധാനം എന്ന് പറഞ്ഞത് ഈ ചെറിയ സംസ്ഥാനത്തെ ഭരണം തിരിച്ചു പിടിക്കാൻ കോൺഗ്രസിന് സാധിക്കുമോ ഇല്ലയോ കോൺഗ്രസ് അവിടെ പരാജയപ്പെട്ടാൽ അത് വിരൽ ചൂണ്ടുന്നത് കോൺഗ്രസിൻ്റെ അതിഭയങ്കരമായ ഒരു ദൗർബല്യത്തിലെ കാര്യം മാത്രവുമല്ല സാക്ഷാത് പ്രിയങ്ക ഗാന്ധി തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാനായിട്ട് ഹിമാചലിലേക്ക് പോയിട്ടുണ്ട് അപ്പോൾ ഹിമാചലിൽ ഈ യുദ്ധം നയിക്കുന്നത് പ്രിയങ്കയാണ് ഹിമാചലിൽ യു പി ആവർത്തിക്കുകയാണെങ്കിൽ യു പിയിൽ ജയിക്കാൻ ഒരു സാധ്യതയില്ലായിരുന്നു പ്രിയങ്ക ഗാന്ധി വെറുതെ പണവും ഊർജ്ജവും ദുരുപയോഗം ചെയ്യുകയും ചെയ്തത് അതുപോലെ അതുപോലെയല്ല ഹിമാചലിൽ കഴിഞ്ഞാൽ കോൺഗ്രസ് ജയിക്കാവുന്ന ഒരു സംസ്ഥാനമാണ് അവിടെ പരാജയപ്പെട്ടാൽ അത് കോൺഗ്രസിന് അഖിലേന്ത്യാ തലത്തിൽ തന്നെ വളരെ ദോഷം ചെയ്യും പ്രിയങ്ക ഗാന്ധിക്ക് വ്യക്തിപരമായിട്ടും ഒരു നേതാവ് എന്ന രീതിയിൽ അവരുടെ പ്രതിച്ഛായക്ക് വലിയ മംഗലേൽപ്പിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇതാണ് നമ്മൾ ഹിമാചൽ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ഫലശ്രുതി അല്ലാതെ ഹിമാചലിൽ ഏത് പാർട്ടി ഭരിക്കുന്നു അവിടെ നിന്നുള്ള രാജ്യസഭാംഗങ്ങളുടെ എണ്ണമൊന്നും ദേശീയ രാഷ്ട്രീയത്തെ സംബന്ധിച്ചോട് ഒട്ടും പ്രധാനമല്ല ഹിമാചലിൽ ബി ജെ പി ഭരണം നിലനിർത്തുകയാണെങ്കിൽ അത് കോൺഗ്രസ്സിന് വലിയ തിരിച്ചടിയായിരിക്കും കോൺഗ്രസ് ആണ് ജയിക്കുന്നതെങ്കിൽ അവർക്ക് ഒരു ആശ്വാസത്തിന് വകയുണ്ട് അല്ലെങ്കിൽ അത് നഷ്ടപ്പെട്ടു പോയിരുന്നെങ്കിൽ അവർക്കുണ്ടാകാമായിരുന്ന ഒരു വലിയ അപഖ്യാതിയിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും ഇത്രേ ഉള്ളൂ ഈ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് ഈ ഘട്ടത്തിൽ പറയാനുള്ളത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക